ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ശരി, നമ്മുടെയൊക്കെ മനസ്സിൽ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണോ നല്ലത്, അതോ സ്മാർട്ടായിട്ട് പഠിക്കുന്നതാണോ നല്ലത്? സ്റ്റഡി ഹാർഡ് ഓർ സ്റ്റഡി സ്മാർട്ട്? സോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കാത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, പഠനത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പഠിക്കാൻ തോന്നുന്നില്ല; രണ്ട്, എന്തെങ്കിലും പഠിച്ചാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ മറന്നു പോവാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയോ? നമ്മൾ പഠിക്കുന്നത് ശരിയല്ല, എങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. സോ ഈ ഒരു വീഡിയോയിൽ ഹൗ ടു സ്റ്റഡി, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊരു ടോപ്പിക്കും എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മളിൽ അധിക പേരും പഠിക്കാന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് ജസ്റ്റ് റീഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് അങ്ങ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, യെസ്, ഇത് ഞാൻ പഠിച്ചു. ദെൻ നമ്മളത് ക്ലോസ് ചെയ്ത് അങ്ങ് പോകും. എന്നിട്ട് പിന്നീട് നമ്മളത് എടുത്തു നോക്കുന്ന സമയത്തോ അതിലെന്താണ് പറയുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ടോപ്പിക്ക് വായിച്ചിട്ടേ ഉള്ളൂ, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. എന്താണ് ആ ഒരു ടോപ്പിക്ക്? ഫോർ എക്സാമ്പിൾ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതങ്ങ് വായിച്ചു പോയാൽ, യെസ്, ഇത് ഞാൻ പഠിച്ചു എന്നല്ല, പകരം നമ്മൾ ആ ഒരു സംഭവം കൊണ്ട് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബോൾ എടുത്ത് താഴെ ഇടുന്ന സമയത്ത് അത് മുകളിലോട്ട് പൊന്തി പോരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ടോപ്പിക്കിനകത്ത് ശരിക്കും എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു നോക്കൂ, ശരിക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നീട് നമ്മൾ അതേ ഒരു ടോപ്പിക് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഉപയോഗിച്ച ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് ആ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല പോലെ ഓർത്തെടുക്കാനും സാധിക്കും. സോ നമ്മൾ എന്തൊരു കാര്യവും പഠിക്കുന്ന സമയത്ത് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പറേഷനെ കുറിച്ചാണ്. സ്റ്റഡിങ് സ്റ്റാർട്ട് ഫ്രം പ്രിപ്പറേഷൻ. ബട്ട് ഇതിനാരും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. സത്യത്തിൽ പ്രിപ്പറേഷനിലൂടെയാണ് പഠനം ആരംഭിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് തോന്നി നമ്മൾ ബുക്ക് എടുത്ത് പഠിക്കാനിരിക്കുകയാണ്. ഈ സമയം നമ്മൾ വിചാരിച്ചത്ര എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. മേ ബി പറ്റിയേക്കാം, ബട്ട് ഈ പഠനത്തിലുള്ള ഇൻട്രസ്റ്റ്, ഇതെല്ലാം ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ പഠനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആദ്യം തന്നെ നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യണം. ദെൻ ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് നമുക്ക് അന്നത്തെ ദിവസം പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതുക. അതായത്, ഇന്നത്തെ ദിവസം എനിക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഞാൻ കവർ ചെയ്യേണ്ടത്, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ തീർക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഇങ്ങനെ എല്ലാത്തിനെയും അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഓർഡർ ചെയ്ത് എഴുതി വെക്കുക. ഇങ്ങനെ ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ടാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ദിവസം ആദ്യം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്ത് തീർത്തതാണ്. സോ നെക്സ്റ്റ് ഡേ ഇതിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ വരും. മാത്രമല്ല, ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാനും പഠനത്തോടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് വർദ്ധിക്കാനും കാരണമാകുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ആവറേജ് ഹ്യൂമൻ്റെ അറ്റൻഷൻ പാൻ എന്ന് പറയുന്നത് 20-30 മിനിറ്റ്സ് ആണ്. അതായത്, ആദ്യത്തെ ഈ ഒരു 20-30 മിനിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട്, അതായത് 75% കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരുന്ന് നമ്മൾ ചെയ്യുന്ന വർക്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീടുള്ള സമയം ആ ഒരു 75 എന്നുള്ളത് 20-30 ഒക്കെ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് എനിക്ക് അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞ് 2-3 മണിക്കൂറൊക്കെ ഒരുമിച്ച് അങ്ങിരുന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തോളൂ. അല്ലാതെ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് നല്ല മാർക്ക് സമ്പാദിക്കുമെന്ന് പറഞ്ഞ് 2-3 മണിക്കൂറും ഒറ്റയിരുത്തത്തിൽ തന്നെ ഒരു ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ആവുകയാണ്. സോ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. പകരം കൃത്യമായിട്ടുള്ള ബ്രേക്കുകൾ, അതായത് ഒരു 20-30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്കൊക്കെ എടുത്ത് നമ്മൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും അടുത്ത സ്റ്റഡി സെഷനിലോട്ട് പോവുക. അപ്പോൾ ഇനിയും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട്, അതായത് ആ നേരത്തെ പറഞ്ഞ 75 നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിവിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരു 45 നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു 45 പഠിച്ച ശേഷം ഒരു 10 ബ്രേക്ക് എടുത്ത് നിങ്ങൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഒന്ന് റിലാക്സ് ആയതിന് ശേഷം അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും.
ഇപ്പം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആൻഡ് പഠിക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് റീകോൾ. എന്താണ് റീകോൾ, എങ്ങനെയാണ് റീകോൾ ചെയ്യേണ്ടത്, ആൻഡ് റീകോൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി മറ്റൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഷോർട്ടാക്കി ഇവിടെ പറയാണ്. അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, എന്നിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ ഓൺ വേർഡ്സിൽ ഒന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അഥവാ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മിസ്സാവുന്നുണ്ട്, പലയിടത്തും ക്ലാരിറ്റിയിൽ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയും ആ ഒരു ടോപ്പിക്കിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. സോ ഈ ഒരു റീകോളിംഗ് മെത്തേഡിലൂടെ നിങ്ങളുടെ ഓരോ ചാപ്റ്ററും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സോ ഇനി നിങ്ങൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും ഈ റീകോളിംഗ് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എത്രത്തോളം അത് വർക്കാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഓരോ പോയിൻറ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ഇതുപോലുള്ള സ്റ്റഡി റിലേറ്റഡ് ആൻഡ് മോട്ടിവേഷണൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ, സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.